തന്റെ ഹൃദയത്തിലുള്ള ആളെ ശരിക്കും അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലേ. അതുകൊണ്ടാ ഞാൻ സ്പർശിക്കുമ്പോ തനിക്കൊരു അസ്വസ്ഥത തോന്നുന്നു. ഏയ് അങ്ങനൊന്നല്ല സർ. ആ മുഖത്തെ മാറ്റം എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്റെ സ്ഥാനത്ത് അവൻ വരാൻ പാടില്ല ഒരിക്കലും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി രോഹിണി അങ്ങ് വിട്ടുകളയുന്നതാ ശരത്തെ നല്ലത്. നരൻ കള്ളം പറഞ്ഞതല്ല, അയാൾ പറഞ്ഞതൊക്കെ സത്യമാണ്. നമ്മളെ കണ്ടതിന് ശേഷമാണ് അവൻ രോഹിണിയെ ചേർത്ത് പിടിച്ചത്. നമ്മൾ വരുമെന്ന് അവനെ അറിയാം. അവൻ മനഃപൂർവ്വം ചെയ്തതാണെങ്കിലോ നമ്മളെ കണ്ടിട്ട്. അപ്പോഴും രോഹിണി കണ്ടിട്ടില്ലല്ലോ. ആ നിലയ്ക്ക് അവൾ മാറി നിൽക്കേണ്ടതല്ലേ? അത് ചെയ്തില്ലല്ലോ, അയാളുടെ കൈ തട്ടി മാറ്റിയില്ലല്ലോ. നമ്മൾ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ടേ പറ്റൂ. എന്ത് യാഥാർത്ഥ്യം? അന്യന്റെ ഭാര്യ ചേർത്ത് പിടിക്കുന്നതാണോ അവന്റെ മാന്യത? അന്യന്റെ ഭാര്യയോ? എടാ, അയാളുടെ ഭാര്യയാണ് രോഹിണി. ഇപ്പോ എങ്കിലവൻ കഥകൾ അറിഞ്ഞവനാ, ലച്ചുമോളുടെ അച്ഛൻ ജീവനോടുണ്ടെന്ന് മനസ്സിലാക്കിയവനാ. അങ്ങനെ ഒരുത്തൻ ഇത്രയും താഴേക്ക് പോവോ? നീ ജീവനോടെ ഉണ്ടെന്ന് അയാൾ അറിഞ്ഞതാണ് എല്ലാ അപകടത്തിനും കാരണം. അതിനു മുമ്പ് വരെ ഒന്നിച്ചൊരു മുറിയിൽ കഴിയുമ്പോഴും അവർ രണ്ടായിരുന്നു. സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി. ഇനി അത് തന്നെ അവസ്ഥ. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് രോഹിണി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിനുവേണ്ടി ഞാൻ കൊതിക്കുക. അവരിത്രയൊക്കെ അടുത്ത സ്ഥിതിക്ക് ഇനി രോഹിണി സത്യങ്ങളൊന്നും അറിയാത്തതാണ് നല്ലത്. അവര് തമ്മിൽ ഒരു ബന്ധവുമില്ലാന്ന് അറിഞ്ഞ സമയത്ത് എല്ലാം രോഹിണി പറഞ്ഞ് മനസ്സിലാക്കാൻ സമയമുണ്ടായിരുന്നു. അവളുടെ മുന്നിൽ പോയി നിൽക്കാനും അവളിൽ സംശയം ജനിപ്പിക്കാനും കഴിയുമായിരുന്നു. അന്നും എന്നെ പറഞ്ഞു തിരുത്തിയത് ക്യാപ്റ്റൻ ഒറ്റവരുത്തന. രോഹിണി എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്തു, ജോസിൽ നിന്നും അകന്നു നിന്നു. അയാൾ അവളുടെ കഴുത്തിൽ താലി കെട്ടിട്ട് നാളുകളായി, എന്നിട്ടും ജോസിന്റെ ആഗ്രഹമൊന്നും നടന്നിട്ടില്ല. ഇപ്പോ അയാളുടെ അയാളുടെ അമ്മച്ചിട്ട് മനസ്സറിഞ്ഞിട്ട് രോഹിണി കീഴടങ്ങിയതാ. നിന്റെ മാനസികാവസ്ഥ എനിക്കറിയാം. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റെവിടേക്കെങ്കിലും മാറാം. ഞാൻ എങ്ങോട്ടുമില്ല. പിന്നെ ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ വീണ്ടും ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുകയാണോ? അടുത്ത് കഴിഞ്ഞു എന്നുള്ളതിന്റെ സന്തോഷം അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ആ അടുക്കട്ടെ, അമ്മച്ചിനെയും ജോസാറിന്റെ ഒക്കെ ആഗ്രഹം നടക്കട്ടെ. ഇത് മോശമെന്നറിയട്ടാ, ഒന്നും അറിയാത്ത രോഹിണി ചേച്ചിയെ ജോസാർ കൊലയ്ക്ക് കൊടുക്കുക. അല്ല, എന്നിട്ട് അങ്ങേരെന്തിനെ എന്നെ ഇടയ്ക്ക് വിളിച്ച് ചൂടായത്? ഞാൻ ഒറ്റുകാരനാണെന്നൊക്കെ പറഞ്ഞെന്തിനാ? സമനില തെറ്റി ഒരാള് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരിക്കും. ഈ ഫോട്ടോ ചരസാരണ സഹിക്കൂല. അത് പിന്നെ ഏതെങ്കിലും ആണുങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഈ സ്നേഹത്തിനൊടുവിൽ രോഹിണി ചേച്ചിക്ക് ഒരു കുഞ്ഞു ജനിക്കുവാണെങ്കിൽ ലച്ചുമോളെ ശരത് സാറിന് വിട്ടുകൊടുക്കുക വേണ്ടിയത്. അതിന് പറ്റുമോടി? അങ്ങനെ ലച്ചുമോൾക്ക് വേണ്ടി ഒരു പിടിവലി ഉണ്ടായ രോഹിണി സത്യം മനസ്സിലാക്കായിരിക്കോ? രോഹിണി ചേച്ചി വീണ്ടും അമ്മയായാൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകും. പിന്നെ ഇങ്ങനെ സ്വന്തം ജീവിതം ത്യജിക്കാൻ ശരത്തേട്ടിന് പറ്റത്തില്ല. എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. രോഹിണിയും ജോസാറും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് ഞാൻ തട്ടിവിടുകയും ചെയ്തു. അതൊക്കെ കേട്ടോണ്ടാ ക്യാപ്റ്റനൊപ്പം ശരസാർ ഇവിടെ നിന്ന് യാത്രയായത്. ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു. എവിടുന്ന് രക്ഷപ്പെടാനാ? സത്യങ്ങൾ അറിഞ്ഞിട്ടും ഒരു പാവ മനുഷ്യനെ വഞ്ചിച്ചതിന്റെ കുറ്റബോധം ഈ ജന്മം തീരുമെന്നറിയട്ടാ.
ആ മനുഷ്യൻ ജീവിതത്തിൽ എന്ത് സുഖ സന്തോഷം അനുഭവിച്ചേ? സ്ത്രീകളുടെ മാത്രമല്ല സത്യസന്ധരായ ആണുങ്ങളുടെ മനസ്സുരുകിയാലും ഫലം കിട്ടാതിരിക്കത്തൊന്നുമില്ല. രോഹിണി ചേച്ചിയും മോളെയും ജീവിതകാലം മുഴുവൻ ഉള്ളിലിട്ടുകൊണ്ട് നടക്കുന്ന ശരത്തേട്ടൻ അവരെ ശപിക്കത്തില്ലായിരിക്കാം. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആളൽ ആർക്കെങ്കിലുമൊക്കെ ദോഷമായിട്ട് ഭവിക്കാതിരിക്കില്ല. ആർക്കെന്ത് സംഭവിച്ചാലും അതൊക്കെ കാണേണ്ടി വരുന്നത് നമ്മളല്ലേ. ജോസാറിന്റെ മുഖത്തെ സന്തോഷം രോഹിണി ചേച്ചിക്കില്ല. ഇത്രയും ചേർന്ന് നിൽക്കുന്ന രോഹിണി അതും പരസ്യമായിട്ട് ജോസാറുമായിട്ട് പരിധി വിട്ട് അടുക്കായിരിക്കുമോ? ചിലര് കൂടി ഈ കാഴ്ച കാണേണ്ടതുണ്ട്. ഇത് കൈവിട്ടു പോവുകയാണല്ലോ. ഒരു സമയത്ത് അവര് തമ്മിൽ ഈ രീതിയിൽ അടുക്കണമെന്ന് എല്ലാരും പ്രാർത്ഥിച്ചതാ. എന്നാൽ ഇപ്പൊ നിസ്കരിച്ചു കഴിയുമ്പോ പടച്ചവനോട് പറയുന്നത് രോഹിണിയച്ചിക്ക് അബദ്ധം പറ്റരുതെന്ന്. ആ കൊച്ചിനോട് കാര്യം പറയാതെ അതിനെ കുറ്റപ്പെടുത്തിട്ട് വല്ല കാര്യമുണ്ടാ? എങ്ങനെ പറയൂ ഉമ്മ. ഇത് തീക്കളിയാ, ജീവിതം വെച്ചുള്ള കളി. അയിനെ കൊണ്ടാ പറയുന്നത് മനസാക്ഷിയുള്ളവർക്കൊന്നും ഇക്കാലത്ത് നേരെ ചൊവ്വ ജീവിക്കാൻ പറ്റൂല. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നമ്മൾ ഇതിനൊക്കെ കൂട്ടു നിൽക്കുവാണല്ലോ. അല്ലാതെ എന്ത് ചെയ്യും ചേച്ചി? സത്യങ്ങൾ അറിയും തോറും ജോസാർ രോഹിണി ചേച്ചിയിൽ അവകാശം സ്ഥാപിക്കാനുള്ള പുറപ്പാടില്ല. നിലനിൽപ്പിനൊരു കുഞ്ഞു വേണോന്ന് അങ്ങേർക്കറിയാം. അങ്ങനെ വന്ന ശരത്തേട്ടൻ ഒഴിഞ്ഞു പോകുന്നു. ഈ ഫോട്ടോയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. രോഹിണിയിൽ ജോസാറിന് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം ഇതൊക്കെ അറിഞ്ഞാലോ വരും വരായികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. ശരത്തേട്ടൻ ക്യാപ്റ്റനൊപ്പം മാറി നിൽക്കുകയല്ലേ, ഇനി തിരിച്ചു വരുമോ എന്തോ. എത്രമാത്രം സങ്കടം അനുഭവിക്കുന്നുണ്ടാവും ആ മനസ്സ്. ഈ ഫോട്ടോ അങ്ങേര് കണ്ട ചങ്ക് തകർന്നു പോകത്തില്ലേ? ഓ, ഒരു പേ പിടിച്ചോൻ കാരനെ ആരല്ല കരയുന്നേ? ഓന്റെ മയ്യത്തെടുത്തിട്ട് അതിനൊരു കുറവുണ്ടാ? ഈ ഫോട്ടോ നരേട്ടൻ അയച്ചു തന്നത്. നരേട്ടനിപ്പോ ജോസാറിനോട് അസിമ്പതി. അതുകൊണ്ട് മനഃപൂർവ്വം ജോസാർ ഇതൊക്കെ ചെയ്യിക്കുന്നതാണെങ്കിലോ? എന്ത് കുന്തായാലും ശരി, അവരൊരുമിച്ചിരുന്നിട്ടല്ലേ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയത്. സ്നേഹിക്കുന്ന ആണിന്റെ തണലിൽ കഴിയുമ്പോ ഒരു പരിധിക്കപ്പുറം പെണ്ണിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ കൂടിച്ചേരല് ഒരു ദുരന്തത്തിനാണോ നല്ലതിനാണോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ശരത്തേട്ട് ഇത് കണ്ട സഹിക്കുവോ? ചില ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജോസാർ ഇവിടുന്ന് പോയെന്ന് തോന്നുന്നു. എന്നിട്ട് എന്റെ അമ്മക്കിട്ട് കാരണം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എങ്ങും തൊടാതെ ഓരോന്ന് സംസാരിക്കുന്നത്. ഓരോന്ന് പറയുമ്പോ അവിടെ വെച്ച് ശരസാറെ കണ്ടതുപോലെ തോന്നും. പള്ളിയിൽ പോയി നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു,
മോചിത മോൾക്കൊപ്പം രോഹിണി മോളെയും ഒന്ന് ശുശ്രൂഷിക്കാൻ ഇടയാക്കണേന്ന്. ജോസ് അയച്ച ഫോട്ടോ കണ്ടിട്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് കേട്ടോ. അമ്മച്ചി പ്രതീക്ഷ പോലെ എല്ലാം നടക്കും. നടന്ന് കണ്ടാ മതിയായിരുന്നു. അങ്ങനെയുള്ള സ്വപ്നങ്ങളാ ഞാനിപ്പൊ കാണുന്നത്. ഇത് കുറച്ച് നേരത്തെ വേണമായിരുന്നു. മറ്റെന്തിനേക്കാൾ എനിക്ക് വേണ്ടത് അമ്മച്ചിയുടെയും ജോസാന്റെ സന്തോഷത മോചിത. ഇപ്പോഴത്തെ മോഹം കണ്ടില്ലേ, സന്തോഷം കണ്ടില്ലേ. പറ സാറേ, ഫോട്ടോ കിട്ടിയില്ലടാ. ഓ കിട്ടി. എന്നിട്ട് എല്ലാവർക്കും കാണിച്ചോ? കാണിച്ചു. ഞങ്ങൾ തമ്മിൽ ബെഡ്റൂമിലുള്ള അകലം കുറയണമെന്ന് അവിടെയുള്ളവർ മാത്രം അറിഞ്ഞാൽ പോരാ, അറിയേണ്ടവരറിയണം. സാർ ആരുടെ കാര്യം ഉദ്ദേശിക്കുന്നത്? വേറെ ആരുടെയാ? അവൻ്റെ തന്നെ, ശരത്ത്. നീ ഇപ്പൊ തന്നെ ആ സെൽഫി അവന്റെ മൊബൈലോട്ട് സെൻഡ് ചെയ്യണം. എന്താ നീ ഒന്നും മിണ്ടാത്തെ? എനിക്ക് മറുപടി ഒന്നും വേണ്ട, പറഞ്ഞങ്ങ് ചെയ്താ മതി. ചെയ്യാം സാർ, എങ്കിലും അത്രയൊക്കെ വേണോ? അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ശരിയാടാ, നീ ഒത്തുകളിക്ക. വേണ്ട, ഇനി സംശയിക്കണ്ട, ഞാൻ അയക്കാം. കൂറ് എന്നോട് മതി, അവനോട് വേണ്ട. എന്ത് പറ്റി നരേട്ടാ? ഈ ഫോട്ടോ ചരസാറിന് അയച്ചു കൊടുക്കാനായിട്ട് പറയണത്? ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? അങ്ങനെ അങ്ങ് ചൂടില്ല. അങ്ങേരുടെ ചൂട് തണുപ്പിക്കാൻ ഒരു മഹാഭാവം ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങയുടെ കാര്യം അറിയല്ല. ഈ ഫോട്ടോ ഒന്ന് ചരസാറിന് അയച്ചോട്. അതിന് വേറെ ആളെ നോക്കണം. ഇത് നീ പറയണമെന്ന് കേക്ക്, അങ്ങനെ ആ കളിച്ചിരിക്കുക, ഒന്ന് അയച്ചോട്. എന്ത് സഹായം ചെയ്തു എന്നൊന്ന് പറഞ്ഞാലും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം നരേട്ട. എനിക്ക് നിന്റെ അടുത്ത് തർക്കിച്ചോണ്ട് നിൽക്കാനും വയ്യ. നീ അയച്ചു കൊടുക്കണോ ഇല്ലയോ? ഞാൻ അയക്കത്തില്ല എന്ന് പറഞ്ഞാൽ അയക്കത്തില്ല. സ്വന്തം ഭാര്യയുടെയും കുഞ്ഞിന്റെയും സ്നേഹം പോലും കിട്ടാതെ മറ്റൊരാൾക്കൊപ്പം കഴിയുന്നത് വേദനയോടെ നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യനോടാ നിങ്ങൾ ഈ ചതിയൊക്കെ ചെയ്യാൻ പോകുന്നേ. മനുഷ്യനായ ഒരു മര്യാദ വേണ്ടേ? മറ്റെന്തെങ്കിലും ഭാഗം നോക്കോളാം. അത് അയച്ചു കൊടുക്കാൻ പാടില്ല നരേട്ട. നീ ഒന്ന് പോയേ. നരേട്ട വേണ്ട. മോചിതരടുത്ത് അയച്ചു കൊടുക്കാൻ പറ്റും, അവള് കേട്ടില്ല. എനിക്കാണെങ്കിൽ കുത്തി വിളിക്കാനേ അറിയാവൂ, ആയത് അയക്കാനെന്ന് പറഞ്ഞൂടെ. ഇതിപ്പോ കൊലച്ചെറിയായാലോ അണ്ണ, ഈ ഫോട്ടോ കണ്ടാലേ ശരസാറിന് സഹിക്കാൻ പറ്റൂ. പറഞ്ഞിട്ട് കാര്യമില്ലടാ, എനിക്ക് ജോസാറിന് അനുസരിച്ചേ പറ്റൂ, അങ്ങനെ പറയുന്നത് കേട്ടേ പറ്റൂ. അണ്ണ അയച്ചെന്ന് കള്ളം പറഞ്ഞാലോ? എന്തായാലും രണ്ടുപേരും തമ്മിൽ സംസാരിക്കാനൊന്നും പോകുന്നില്ല. ഇത് അയച്ചു കൊടുത്താൽ അടങ്ങിയിരിക്കുന്ന ആൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ, എന്നോട് ചെയ്യാൻ പറഞ്ഞ ജോലി ഞാൻ ചെയ്യുന്നു. അല്ല, മോജി ദേശിയോട് പറഞ്ഞപ്പോ ചേച്ചി എന്താ കേൾക്കാരുന്നേ? ഇത് വലിയ വിഷയമാണ്. രോഹിണേച്ചി അങ്ങനെ ഭാര്യ, അത് മറക്കരുത്. നിന്നെ കായ്ക്കാൻ പറ്റുമെങ്കിൽ അയക്കി, അല്ലെ ഞാൻ വേറെ പണി നോക്കോളാം. ഹണിമൂൺ ട്രിപ്പാണെന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങേര് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് രോഹിണേച്ചി വന്നെങ്കിൽ അങ്ങേർക്ക് ഈ തരിയുടെ പരിപാടിയുടെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ചെയ്യ്, അയക്കട്ടെ. ഓ അയക്ക്, പിന്നെ എന്തിനാ ചോദിച്ചോണ്ടിരിക്കുന്നത്? പോയാ. ആ അയച്ചു. നെഞ്ച് പാളിപ്പോകുന്ന പണിയാ. നമ്മൾ വല്ലതും ആയിരുന്നെങ്കിലേ വെട്ടി കൊന്നേനെ. കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിളി വരും, വിളിച്ച ഞാൻ എടുക്കൂല. എങ്ങനെ എടുക്കും? എടുത്താ ഇപ്പൊ എന്ത് മറുപടി പറയും? തൊല്ലയല്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. ജോസാന് ശരിക്കും ഭ്രാന്തായെന്നാ തോന്നണത്. അവിടെ ശരസാർ എത്തിയെന്നൊരു എനിക്ക് സംശയമുണ്ട്. അങ്ങനെ സംസാരം വെപ്രളവൊക്കെ അതിന്റെ തെളിവാ.
ഇനിയിപ്പോ അതിലും എപ്പോഴായിരിക്കും ഈ സെൽഫി കിട്ടുമ്പോ മറ്റേങ്ങാർക്ക് എത്ര പുല്ലായിക്കോട്ടെ. എടാ മോനെ വിട്ടുകളാ, നീ ഇങ്ങനെ ടെൻഷൻ ആയതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അയച്ചതാ, ജോസ് അയച്ചു കൊടുത്തതായിരിക്കും. അതവൻ ചൂടോടെ എന്റെ മൊബൈലിലിട്ടു. എന്താ ഇതിന് മറുപടി ഒന്നും പറയാനില്ലേ? അവൻ ആധിപത്യം സ്ഥാപിക്കുക രോഹിണിക്ക് മേൽ. നിന്നെ പോലെ തന്നെ അയാളും ചിന്തിക്കുന്നത്. രോഹിണിയെ നഷ്ടപ്പെടരുതെന്ന് അയാളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിക്കാം. എനിക്കത് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ കണ്ടിട്ട് മൗനമായിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാനടാ? ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള ചിന്തയോടെ മുന്നോട്ട് പോകുന്നതാ നല്ലത്. എത്രയെന്ന് വെച്ച് അങ്ങനെ പോകും ക്യാപ്റ്റ? എന്റെ പരിധി വിട്ടു കഴിഞ്ഞു. നീ അത് ഡിലീറ്റ് ചെയ്ത് കളമോനെ. ഈ മൊബൈൽ തല്ലിപ്പൊട്ടിക്കാനാ എനിക്കിപ്പോ തോന്നുന്നത്. എരുതിയിൽ എണ്ണ ഒഴിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുക വേണ്ടത്. ഒന്നും വേണ്ട, നീ അതൊക്കെ മറന്നു കളഞ്ഞേക്കടാ. മറക്കാം, പക്ഷെ എന്റെ കുഞ്ഞിനെനിക്ക് വേണം. അവന്റെ കുഞ്ഞിനെ അവൻ വളർത്തട്ടെ, അന്നിന്റെ കുഞ്ഞിനെ അവൻ ആവശ്യമില്ലല്ലോ. ഇടം നടക്കാത്ത കാര്യങ്ങളാണ് നീ ഈ പറയുന്നതൊക്കെ. ജോസിനേക്കാളും ആ കുട്ടിക്ക് പ്രിയപ്പെട്ടവളാണ് ലച്ചുമോള്. എല്ലാം അവൾക്ക് വേണം, എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. കുറച്ച് കണ്ണീരും വേദനയല്ലാതെ. ജീവിക്കാൻ വയ്യ, മനുഷ്യനെ പോലെ നടക്കാൻ വയ്യ. എവിടെ പോയാലും പിന്നാലെ കാണും റാസ്കൽ. കണ്ടോ കണ്ടോ, ഞങ്ങള് മാത്രല്ല എല്ലാരും കണ്ടു. വിദുരസുര മരിച്ചിട്ടില്ല, അതാ സത്യം. അവനൊരു പിടികിട്ടാ പുള്ളിയാ, അദ്ദേഹം ഒരു മാനിനാ. ഇവളും പ്രേതമാണോ? ഇതും ഒരു പ്രേതാലയമാണോ? ഇങ്ങോട്ട് മാറമേ, നിങ്ങൾ മര്യാദക്ക് പോലീസിനെ വിളിച്ച് വിവരം പറ. അദ്ദേഹം വിദുരസുര അല്ല. വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഇത് പ്രശ്നമാ. ആത്മാവ് ദേഹത്ത് കയറി കഴിഞ്ഞാ നമ്മളായിരിക്കില്ല സംസാരിക്കുന്നത്, അകത്ത് കയറിയ ആ വൃത്തികെട്ട ആത്മാക്കളായിരിക്കും. ഇങ്ങോട്ട് വന്നേ. എന്തിനു? അതെ, നമ്മൾ അറിയാത്ത എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. താനും ഞങ്ങളൊക്കെ കാണുന്നത് വിദുരസുരയുടെ പ്രേതത്തെ അല്ല, ഒറിജിനൽ വിദുരസുരയാണ്. താൻ എന്തോടോ ആലോചിക്കുന്നേ. അല്ല, മുമ്പൊരു ദിവസം ഞാൻ പാർക്കിൽ കിടന്നുറങ്ങിയപ്പോ അവൻ എന്നെ തട്ടി വിളിച്ച്. ഉണർന്നു നോക്കുമ്പോ അവന്റെ മൂക്കില് പഞ്ഞുണ്ടായിരുന്നു. വിദുരസുരയിലെ ആള് അവന്റെ കയ്യിലില്ലാത്ത നമ്പറുണ്ടോ? അതുകൊണ്ട് നമ്മൾ വിട്ടികൾ അവൻ പാടില്ല. താനായിക്കോ, എന്തായാലും ഞങ്ങളില്ല. വാമേ. അല്ല, ഞാൻ പറ.
കൊലച്ചിരിയാണല്ല. അതെ, അവന്റെ കൂടെ പോയവനാരാ? അദ്ദേഹം മിലിറ്ററി ക്യാപ്റ്റൻ ആയിരുന്നു. ഓ, യുദ്ധത്തിന് മരിച്ചുപോയ പട്ടാളക്കാരനായിരിക്കും. അതെ, അദ്ദേഹം എങ്ങനെ മരിച്ചത്? യുദ്ധത്തിലാണോ അതോ തീവ്രവാദികളുടെ വെടിയേറ്റാണോ? തലയ്ക്ക് വെളിവില്ലെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കണോ? ഇപ്പൊ പിന്നെ കിടക്കണ എവിടെയാ? ഇത് പ്രേത ഏതാ മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ പറ്റണല്ലോ. ഇതും പ്രേതം തന്നെ. എന്തേലും കഴിക്കണ്ടേ? ക്യാപ്റ്റൻ പോയി കഴിച്ചോ. ഞാൻ പോയിക്കോട്ടെ. എവിടേക്ക്? അതറിയില്ല. എവിടെ പോയാലും ഇതിനേക്കാ മനസ്സമാധാനം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാ. നീ വരുന്നുണ്ടോ ഇല്ലയോ? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എങ്ങനെ ക്യാപ്റ്റൻ ഭക്ഷണം ഇറങ്ങുന്നത്? അപ്പൊ പട്ടിണി കിടന്ന് മരിക്കാനാണോ അതിന്റെ തീരുമാനം? വിധി അതാണെങ്കിൽ അങ്ങനെ വന്നല്ലേ പറ്റൂ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങ് പൊയ്ക്കോളാം. ഇതൊന്ന് കാണാനും കേൾക്കാനും നിൽക്കണ്ടല്ലോ. ക്യാപ്റ്റൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ തടഞ്ഞു നിർത്താൻ ആളില്ല. ഞാൻ പിന്നെ എനിക്ക് തോന്നിയവളൊക്കെ ചെയ്യും. അവനായിരുന്നല്ലോ വിദുരസുരയുടെ വലം കൈ. ആ ദേഷ്യം ഇപ്പോഴും ഉള്ളിൽ കിടക്ക. ഒരായുസ് മുഴുവൻ അനുഭവിച്ചു തീർക്കാനുള്ള വേദനയും പിടച്ചിലും ഈ പ്രായത്തിനുള്ളിൽ തന്നെ ആ പാവം അനുഭവിച്ചു കഴിഞ്ഞു. വിദുരസുര എന്നൊരു തെണ്ടികാരൻ. ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ പ്രവചനത്തിനും അപ്പുറ. ഇനി നമുക്കിടയിൽ അങ്ങനെ പരീക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് കരുതാം.